അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തുഹു വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അവരുടെ രക്ഷപ്പെടലിൻ്റെ കഥകളുമൊക്കെ പറയുന്ന വീഡിയോകളാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെയുള്ള ഒരു അനുഭവമാണ് ചെറിയ കുട്ടിയായ അശ്വജിത്തിന് പറയാനുള്ളത് അവൻ എട്ട് മാസം പ്രായമുള്ള തൻ്റെ കുഞ്ഞനുജത്തിയെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു കുതിച്ച് പാഞ്ഞെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പകച്ചു നിൽക്കാതെ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞനുജത്തിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു ദുരന്തമുഖത്തെ കാഴ്ചകൾ കണ്ടിട്ടും അവയൊന്നും വകവെക്കാതെ കുഞ്ഞനുജത്തിയെയും കൊണ്ട് ഓടി രക്ഷപ്പെട്ട ചൂരൽമല വെള്ളാർമല വിദ്യാലയത്തിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അശ്വജിത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് പിടക്കുകയാണ് ആ മോൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉരുൾപൊട്ടിയ സമയം എല്ലാവരും ഓടുകയായിരുന്നു ചില ആളുകൾ അവിടെ നിന്നു ചില ആളുകൾ താഴെ വീണു തലപൊട്ടി വീണ്ടും എഴുന്നേറ്റ് അവിടെ നിന്നും ഓടി അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടു ഒന്നര മണിക്ക് ഉരുൾപൊട്ടുന്ന സമയത്ത് കുറച്ചു നേരം അവിടെ നിന്നു പിന്നീട് രണ്ടാമതും ഉരുൾപൊട്ടി അപ്പോൾ വിറയൽ അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ സ്വന്തം പെങ്ങളായ എട്ട് മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയുമെടുത്ത് ഓടുകയായിരുന്നു നല്ല ധൈര്യം സംഭരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടുകയായിരുന്നു അമ്മയും അച്ഛനും അവൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു അനിയൻ മുന്നേ തന്നെ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഉരുൾപൊട്ടിയ സമയം നല്ല ശബ്ദം അനുഭവപ്പെട്ടു കുട്ടികൾ രണ്ടുപേരും പേടിച്ചെഴുന്നേറ്റു പുഴയുടെ ശക്തിയായ ഇരമ്പലും വിറയലുമൊക്കെ ആയപ്പോൾ വളരെ പേടി തോന്നിപ്പിക്കുന്ന ഒരു അവസ്ഥയിലെത്തി പിന്നീട് രണ്ടാമതും ഉരുൾപൊട്ടി ആ സമയത്ത് ഞങ്ങൾ പാടിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു വെള്ളം ഇരച്ചു കയറുന്ന ശബ്ദം നല്ലപോലെ കേൾക്കാമായിരുന്നു എങ്കിലും വെള്ളത്തെ കാണാൻ സാധിച്ചിരുന്നില്ല അപ്പോഴേക്കും ഞങ്ങൾ ആ കുഞ്ഞിനെയും എടുത്ത് മറ്റു രണ്ടു മക്കളോടും ഓടാൻ പറഞ്ഞു അതിൻ്റെ പിന്നിലൂടെ ഞങ്ങളും ഓടി കൂടെ ഞങ്ങളുടെ ഒപ്പം മറ്റു പാടിയിലുള്ള ആളുകളുമൊക്കെ ഉണ്ടായിരുന്നു ഓടി ഓടി അവർ ഒരു കുറ്റിക്കാട്ടിലെത്തി കുറ്റിക്കാട് എന്ന് പറയുമ്പോൾ അതൊരു ചായത്തോട്ടമായിരുന്നു ഒരു മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും ആ ചായത്തോട്ടത്തിൽ തന്നെ വെയിറ്റ് ചെയ്തു നിന്നു ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആരോ വന്നു പറഞ്ഞു നിങ്ങൾ ഈ ചായത്തോട്ടത്തിൻ്റെ മാനേജറുടെ ബംഗ്ലാവിലേക്ക് പോയിക്കോളൂ അവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയി ഏകദേശം ഒരു അഞ്ചുമണിയോടടുത്തു സൂര്യൻ കിഴക്ക് ചെറിയ രീതിയിൽ ഉദിച്ചു വന്ന സമയത്ത് അവിടെ ചെറിയ രീതിയിലുള്ള വെളിച്ചം പരന്നു ആ സമയത്ത് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു ഈ പ്രദേശം നമ്മുടെ നാടല്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ നിന്നും കാണാൻ സാധിച്ചത് ഇവരുടെയും ഒരുപാട് കുടുംബക്കാർ നഷ്ടമായി ഇവരുടെ ചേട്ടൻ്റെ അച്ഛനും അമ്മയും അനിയനെയും മോളെയുമൊന്നും ഇതുവരെയും ഇപ്പോഴും കിട്ടിയിട്ടില്ല അനിയൻ്റെ ഭാര്യയെയും അനിയൻ്റെ മോനെയുമാണ് ലഭിച്ചത് അവരിപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഉള്ളത് എന്നാണ് അവർ പറയുന്നത് എന്തൊക്കെ തന്നെയായാലും അവരുടെ കുടുംബത്തിന് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസലാമലൈക്കും വാർമത്തല്ലാ വാത്ത